സോ അടുത്ത വാർത്ത വിത്ത് റെസ്പെക്ട് ടു ബി എസ് എഫ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, ഒരു പ്രിലിംസ് ആസ് വെൽ എസ് മെയിൻസ് പെർസ്പെക്ടീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇത് ആക്ച്വലി 2021 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു എന്താ പറയാ ലെജിസ്ലേഷൻ ആയിരുന്നു. അതായത് അവര് ബി എസ് എഫിന്റെ ജൂറിസ്ട്രിക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താ പറയാ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഒരു സംഭവം ഇറക്കിയായിരുന്നു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ബി എസ് എഫ് കൺട്രോൾ ചെയ്യുന്ന ബോർഡർ റീജിയൻസ് വരുന്ന സംസ്ഥാനങ്ങളിൽ ഇന്റർനാഷണൽ ബോർഡറിൽ നിന്നും 50 കിലോമീറ്റർ പരിധിയിലുള്ളതെല്ലാം ബി എസ് എഫിന്റെ കൺട്രോളിൽ വരും എന്നുള്ള ഒരു മാറ്റമായിരുന്നു കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം അതിനെതിരെ പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ് 2021 ഈ ഒരു ഇൻട്രൊഡക്ഷൻ നടത്തിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇങ്ങനെ ഒരു ജൂറിസ്ട്രിക്ഷൻ ചേഞ്ച്. അപ്പം 2021 ഡിസംബറിൽ തന്നെ പഞ്ചാബ് ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇത് ഞങ്ങളുടെ ഫെഡറലിസത്തിന്റെ ഒരു ഉള്ളിലോട്ടുള്ള ഇന്റർഫിയറൻസ് ആണ്, ഞങ്ങളുടെ പവേഴ്സ് എല്ലാം ഇവിടെ ഇല്ലാതാവാണ് ചെയ്യുന്നത്, പല രീതിയിലുള്ള ഒരു ഇന്റർഫിയറൻസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല പഞ്ചാബിന് എന്താ പറയാ അതിൻ്റെതായിട്ടുള്ള കുറേയധികം കൺസേൺസ് ഉണ്ട് ഈ ഒരു എന്താ ലെജിസ്ലേഷന്റെ ഭാഗമായിട്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഞ്ചാബ് സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പം 2021 തുടങ്ങിയിട്ടുള്ള കേസ് ഇപ്പോഴും ഹിയറിംഗ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഹിയറിംഗിന്റെ ഭാഗമായിട്ട് അടുത്ത ഹിയറിംഗ് ഏപ്രിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് വാർത്തയിൽ വരാനുള്ള സാഹചര്യം. അപ്പം നമുക്ക് ഈ കേസ് എന്താണ്, കോടതി ഈ ഒരു കേസിന് എങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതിന്റെ പ്രിലിമിനറി ഹിയറിംഗ് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെയിൻ ബോൺ ഓഫ് കണ്ടൻഷൻ ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഒരു ലെജിസ്ലേഷൻ പ്രകാരം 2021 ബി എസ് എഫ് ആക്ട് ഓഫ് 1968 അതിലൊരു അമെൻമെന്റ് ആണ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം അത് പ്രകാരം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എസ് എഫ് നമുക്കറിയാം ആ ഒരു സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് സി എ പി എഫിന് താഴെ വരുന്ന 7 ഫോഴ്സസിൽ ഒരാളാണ് ബി എസ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവരുടെ ഒരു പരിധി എന്ന് പറയുന്നത് എന്താണ്, പാകിസ്ഥാൻ ആസ് വെൽ ആസ് ബംഗ്ലാദേശുമായിട്ടുള്ള ബോർഡേഴ്സ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ബോർഡേഴ്സിന് ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിലാണ് ഇവർ വരുന്നത്. അപ്പം അതിൽ പഞ്ചാബും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അമെൻമെന്റ് 2021 ഇൻട്രൊഡ്യൂസ് ചെയ്ത അമെൻമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, ആസാം ഈ 3 സംസ്ഥാനങ്ങളിലും അത്രയും കാലം ഇന്റർനാഷണൽ ബോർഡറിൽ നിന്നും 15 കിലോമീറ്റർ ആയിരുന്നു ആ ഒരു പരിധി വരെ ആയിരുന്നു ബി എസ് എഫിന്റെ കൺട്രോളിങ് ഏരിയാസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു അമെൻമെന്റിന് ശേഷം ഈ 3 സംസ്ഥാനങ്ങളിലും 15 നിന്നും ആ ഒരു പരിധി 50 കിലോമീറ്റർ ആയിട്ട് ഉയർത്തി, അത്രയും ഡിസ്റ്റൻസ് ഫ്രം ദി ഇന്റർനാഷണൽ ബോർഡേഴ്സ് നാഷണൽ സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞുകൊണ്ട് അത് ഉയർത്തി. ഓക്കെ, എന്നാൽ ഗുജറാത്തില് ഈ ഒരു ഏരിയ ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്. അവിടെ ഓൾറെഡി അത് 80 കിലോമീറ്റർ ആയിരുന്നു, അതിനെ 50 കിലോമീറ്ററിലോട്ട് കൊണ്ടുവന്നു. അപ്പം ഇത് 50 ഉയർത്തി, ഇത് 80 നിന്നും 50 കുറച്ചു ഗുജറാത്തില്. രാജസ്ഥാനില് ഓൾറെഡി 50 കിലോമീറ്റർ ആയിരുന്നു, സോ അത് 50 തന്നെ തുടർന്നു. അപ്പം ഇതുവഴി ബി എസ് എഫ് ആക്ടില് ഈ ഒരു അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂറിസ്ഡിക്ഷൻ ബി എസ് എഫിന്റെ ജൂറിസ്ഡിക്ഷനിൽ ഒരു യൂണിഫോമിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എടുത്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് അമെൻമെന്റ്, അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി എന്തുകൊണ്ടാണ് പഞ്ചാബ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയത്, എപ്പോഴാണ് പോയത്, അതിനെ കുറിച്ച് നോക്കാം. അപ്പം 2021 ഈ ഒരു അമെൻമെന്റ് പാസ്സാക്കുന്നത്. അപ്പം 2021 ഡിസംബറിൽ തന്നെ പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ സ്റ്റേറ്റിൽ നടന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സെന്ററിന്റെ നോട്ടിഫിക്കേഷൻ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇതിനെ റിജക്ട് ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷൻ ഒക്കെ സ്റ്റേറ്റിൽ പാസ്സാക്കിയിരുന്നു. ആൻഡ് അവർ പറഞ്ഞു യൂണിയൻ ഗവൺമെന്റ് ഞങ്ങളോട് ഒന്നും ചോദിക്കാതെയാണ്, ഞങ്ങളോട് കൺസൾട്ട് ചെയ്യാതെയാണ് ഇത്രയും വലിയൊരു ഡിസിഷൻ എടുത്തത്. മാത്രമല്ല ദ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, ഇതെന്തുകൊണ്ടാണ് ഫെഡറലിസത്തിലോട്ടുള്ള കടന്നുകയറ്റാണെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ, പോലീസ് ഇതെല്ലാം ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കണം. പക്ഷെ ജൂറിസ്ഡിക്ഷൻ ഓഫ് ബി എസ് എഫ് ഇൻക്രീസ് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ട് അവർക്ക് പ്രത്യേകിച്ച് അതെല്ലാം അവരുടെ കൺട്രോളിലോട്ട് പോകും. ഓക്കെ, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആ ഒരു ഫെഡറലിസം ആ ഒരു സ്ട്രക്ചർ തന്നെ ഇല്ലാതാവുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷനിലും വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. അപ്പം ആ ഒരു ഫെഡറലിസം തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ട് ആണ് സെൻട്രൽ ഗവൺമെന്റ് എടുത്തത് എന്നാണ് അവർ സുപ്രീം കോടതിയിൽ പറയുന്നത്. ഓക്കെ, സോ അവരുടെ ഈ ഒരു പ്രിലിമിനറി ഹിയറിംഗിൽ സുപ്രീം കോടതി ഒരു 3-judge ബെഞ്ച് ആയിട്ടാണ് ഇത് കേൾക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇന്റർഫിയറൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഇങ്ങനെ 15 നിന്നും 50 കിലോമീറ്ററിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്
ഈ ഒരു ബി എസ് എഫ് ആക്ട് ഓഫ് 1968 സെക്ഷൻ 139 അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ലോക്കൽ ബോർഡേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ജൂറിസ്ഡിക്ഷൻ അതുവഴി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 139. ഓക്കെ, അപ്പം അത് കൃത്യമായിട്ടുള്ള ഉപയോഗമാണോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ ചെക്ക് ചെയ്തത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എസ് എഫിന് ഡയറക്റ്റ് ആയിട്ടുള്ള പവേഴ്സ് ഇല്ല, അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള പവറൊന്നുമില്ല. ജസ്റ്റ് സെർച്ച് ചെയ്യാൻ, അറസ്റ്റ് ചെയ്യാൻ, സീസ് ചെയ്യാനൊക്കെയാണ് അധികാരമുള്ളത്. അപ്പം എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ആ ആളെ അറസ്റ്റ് ചെയ്ത് നേരെ ലോക്കൽ പോലീസിനാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പം ലോക്കൽ പോലീസും ബി എസ് എഫും തമ്മിൽ കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് നടക്കുള്ളൂ. ഓക്കെ, അപ്പം അവരുടെ എല്ലാ പവേഴ്സും എന്ന് പറയുന്നതെല്ലാം എന്താണ് പവേഴ്സ് ഡ്യൂട്ടീസ് എല്ലാം വിത്ത് റെസ്പെക്ട് ടു ഡിഫറെന്റ് ആക്ട്സിലായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു പാസ്പോർട്ട് എൻട്രി ഇൻ ടു ഇന്ത്യ ആക്ട്, രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട്, അങ്ങനെ പല ആക്ടുകളിലായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പം സുപ്രീം കോടതി ഇവിടെ പല അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇന്റർഫിയറൻസ് പഞ്ചാബിന്റെ സ്റ്റേറ്റ് അതോറിറ്റിയുടെ ഇടയിലോട്ട് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു അമെൻമെന്റ് കാരണം എന്നുള്ളതാണ് ഫസ്റ്റ് ഹിയറിംഗിൽ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, സോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പം ഗുജറാത്ത് ആവട്ടെ അല്ലെങ്കിൽ രാജസ്ഥാൻ ആവട്ടെ, ഇവിടങ്ങളിലൊക്കെ വന്നിട്ടുള്ള അവർക്കൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അവർക്കും 50 കിലോമീറ്റർ ആണ് ഇന്റർനാഷണൽ ബോർഡറിൽ നിന്നും 50 കിലോമീറ്റർ ബി എസ് എഫിന്റെ പരിധിയിലാണ് എന്നുള്ള നിയമമാണ്. ഓക്കെ, പക്ഷെ പഞ്ചാബിന് മാത്രം സ്പെസിഫിക് ആയിട്ട് ഇതൊരു പ്രശ്നമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം പഞ്ചാബ് ഗവൺമെന്റ് പറയുന്നത് അവരുടെ കൺസേൺസ് പോലെ അല്ല നമ്മുടെ. ഓക്കെ, ബിക്കോസ് പഞ്ചാബിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയും, ഇതിപ്പം പഞ്ചാബിന്റെ ഏകദേശം ഒരു മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഏകദേശം 50 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്ര ഏരിയ വരും. അപ്പം അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സിറ്റീസ്, ടൗൺസ് എല്ലാം, അമൃത്സർ, ഫരീദാബാദ്, അങ്ങനെ കുറെ അധികം സ്ഥലങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അതാണ് അവരുടെ മെയിൻ കണ്ടൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ഗുജറാത്തോ രാജസ്ഥാനൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രാജസ്ഥാനിലൊക്കെ അവിടെ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡെസേർട്ട് ഏരിയ ആണ് ഈ 50 കിലോമീറ്റർ പരിധിയിൽ വരുന്നത്. ഓക്കെ, അവിടെ വളരെ ലിറ്റിൽ സ്പെയേഴ്സ് ആയിട്ടുള്ള പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. ഗുജറാത്ത് നോക്കുകയാണെങ്കിൽ വേവേസ് ലാൻഡ്സ് അല്ലെങ്കിൽ സലൈൻ മാർഷി ആയിട്ടുള്ള റീജിയൻസ്, കച്ചിന്റെ ഏരിയാസ് ഒക്കെയാണ് അവിടെ വരുന്നത്. അവിടെയും പോപ്പുലേഷൻ വളരെ കുറവാണ്. എന്നാൽ പഞ്ചാബിന്റെ ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയൻ ആണ് ഈ 50 കിലോമീറ്റർ പരിധിയിൽ വരുന്നത്. ഓക്കെ, അതാണ് പഞ്ചാബ് ഗവൺമെന്റ് ഉയർത്തി കാണിക്കുന്ന എനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ. മാത്രമല്ല, ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു റീജിയൻ കൂടിയാണ്, ഹെവിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള റീജിയൻ ആണ് സംസ്ഥാനത്തിന്റെ. ഓക്കെ, അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബി എസ് എഫിന്റെ കൺട്രോളിൽ വരുന്നു, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ അവരാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ആക്ച്വലി ഇവർക്കൊരു ത്രെട്ട് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഒരു എക്സ്റ്റെൻഷൻ, അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിഫോം ആയിട്ടുള്ള എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി പൊളിറ്റിക്കലി ഒന്നും മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ്. ഓരോ സംസ്ഥാനങ്ങളും പല രീതിയിലാണ് ജോഗ്രഫി ഉണ്ടാവുന്നത്, പൊളിറ്റി ഉണ്ടാവുന്നത് ഒക്കെ. ഓക്കെ, അപ്പം ഇക്കണോമിക്കലി എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം എല്ലാവർക്കും ഒരു രീതിയിൽ ഈ ഒരു ജൂറിസ്ഡിക്ഷൻ, യൂണിഫോം ജൂറിസ്ഡിക്ഷൻ എന്നുള്ള സംഭവം വരുന്നത് എത്രമാത്രം ലോജിക്കൽ ആണ്, ബിക്കോസ് ഡിഫറെൻറ്റ് സൈസ്ഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. ഇപ്പം പഞ്ചാബിന്റെ സൈസും രാജസ്ഥാനിന്റെ സൈസും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചാബ് എന്ന് പറയുന്നത് വളരെ ചെറിയ സംസ്ഥാനമാണ്. അപ്പം അതിൻ്റെ ഒരു മേജർ ഷെയർ ഓഫ് എന്താ പറയുക, ജോഗ്രഫിക്കൽ ഏരിയ തന്നെ ബി എസ് എഫിന്റെ കൺട്രോളിലാണ് വരാൻ പോകുന്നത്. സോ അത് വലിയ രീതിയിലുള്ള ഒരു ത്രെട്ട് ആണ് എന്നുള്ളതാണ് പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉന്നയിക്കുന്നത്. അപ്പം ഇതാണ് ഇപ്പം സുപ്രീം കോടതി ഏപ്രിലിൽ ഹിയറിങ്ങിന് പോകുന്നത്. ഓക്കെ.